ഇന്നത്തെ വീഡിയോ വത്തിക്കാൻ സിറ്റി എന്ന രാജ്യത്തെക്കുറിച്ചാണ്. ഫാക്ട്സ് അബൌട്ട് വത്തിക്കാൻ സിറ്റി. യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയുടെ തലസ്ഥാനം റോമിനകത്തായി ടൈബർ നദിയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഓഫ് ദി വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. പയസ് 11-ാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കർദിനാൾ പിയട്രോ ഗാസ്പാരിയും ഇറ്റലിയിലെ വിക്ടർ ഇമാനുവൽ 3-ാമൻ രാജാവിന് വേണ്ടി പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവനുമായ ബെനിറ്റോ മുസോളിനിയും ചേർന്ന് 1929 ഫെബ്രുവരി 11-ാം തീയതി ഉണ്ടാക്കിയ ലാറ്ററൻ ഉടമ്പടി പ്രകാരമാണ് വത്തിക്കാൻ സിറ്റി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായത്. റോമൻ കാത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരം കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായ മാർപ്പാപ്പയ്ക്കാണ്. ഉന്നതാധികാരികളെല്ലാം പുരോഹിതർ തന്നെയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി, പോന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റ്, വത്തിക്കാൻ ഗവർണർ എന്നിവർക്കാണ് ഭരണ ചുമതല. ഇവരെ എല്ലാം നിയമിക്കുന്നത് പോപ്പ് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം 60,000 പേരെ ഉൾക്കൊള്ളാൻ ഈ ദേവാലയത്തിന് കഴിയും. ലോക പ്രശസ്ത ഇറ്റാലിയൻ ശില്പിയും ചിത്രകാരനുമായ മൈക്കിളാഞ്ചലോയുടെ പിയാത്തോ എന്ന ശില്പം ഈ പള്ളിയിലാണുള്ളത്. വിശുദ്ധ പത്രോസ് പുണ്യാളനാണ് ആദ്യ അംഗീകൃത പോപ്പ്. ക്രിസ്തുമത പ്രചരണാർത്ഥം AD 64 പത്രോസ് പുണ്യാളനെ വധിച്ചത് വത്തിക്കാൻ കുന്നിൽ വച്ചാണെന്നും അവിടെ തന്നെ അദ്ദേഹത്തെ അടക്കിയെന്നും കരുതപ്പെടുന്നു. പത്രോസ് പുണ്യാളന്റെ ശവകുടീരത്തിന് മുകളിലായി 4-ാം നൂറ്റാണ്ടിൽ ആദ്യ പള്ളി പണിയുകയും പിന്നീട് 1506 പള്ളി നവീകരിക്കുകയും ചെയ്തു. 1626 പുതിയ പള്ളിയുടെ പണി പൂർത്തിയാകുന്നത്. 1506 മാർപ്പാപ്പയുടെ കാവൽ ചുമതല സ്വിസ് കാവൽ ഭടന്മാർക്കാണ്. 0.44 ചതുരശ്ര കിലോമീറ്റർ അഥവാ 108 ഏക്കർ ആണ് വത്തിക്കാൻ സിറ്റിയുടെ മൊത്തം വിസ്തൃതി. 2019 കണക്കനുസരിച്ച് വത്തിക്കാനിലെ ജനസംഖ്യ 825 മാത്രമാണ്. വത്തിക്കാൻ പൗരത്വമുള്ളവരിൽ അധികവും പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടവരാണ്. യൂറോയാണ് വത്തിക്കാൻ സിറ്റിയിൽ ഉപയോഗിക്കുന്ന കറൻസി. ഇറ്റാലിയനാണ് ഔദ്യോഗിക ഭാഷ. ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരം നിരീക്ഷണ പദവിയിലുള്ള രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരേ ഒരു രാജ്യവും വത്തിക്കാൻ സിറ്റിയാണ്. സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, വത്തിക്കാൻ കൊട്ടാരം, മ്യൂസിയം, ഗാർഡൻ, വത്തിക്കാൻ ലൈബ്രറി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. മാർപ്പാപ്പയുടെ വസതിയാണ് വത്തിക്കാൻ കൊട്ടാരം എന്നറിയപ്പെടുന്നത്. വത്തിക്കാൻ സിറ്റിക്ക് സ്വന്തമായി ടെലിഫോൺ സംവിധാനം, പോസ്റ്റ് ഓഫീസ്, ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം, റേഡിയോ സ്റ്റേഷൻ, ബാങ്കിംഗ് സംവിധാനം, ഫാർമസി എന്നിവയുണ്ട്. ഭക്ഷണം, വെള്ളം, വൈദ്യുതി, പാചകവാതകം എന്നിവ ഇറക്കുമതി ചെയ്യാറാണ് പതിവ്. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ സംഭാവന, നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ, സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വത്തിക്കാൻ സിറ്റിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.